السلام عليكم كيف حالكم أيها الطلاب؟ آه نعم مساء الخير أيوة أحسنتم أيها الطلاب استمعوا نحن درسنا في هذه السنة درسا كثيرة فيها كلمة المسجعة وأعضاء الأسرة وأسماء الملابس وهكذا الفرق بين يلبس وتلبس وألبس نعم وهكذا نحن ندرس في هذه الحصة درس جديد الحوار نحن ندرس اليوم الحوار هل أنتم سمعتم الكلمة الحوار؟ മാൽ ആ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹൈവാറിനെ കുറിച്ചിട്ടാണ് എന്താ ഹൈവാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയോ അറിയോ നിങ്ങൾക്ക് ഹൈവാറ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവും പക്ഷേ എന്താണെന്ന് ഓർമ്മ ഉണ്ടാവില്ലല്ലേ ആ ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പറയട്ടെ അപ്പം നിങ്ങൾ കുറേ ആളുകൾക്ക് മനസ്സിലാകും ഹൈവാർ എന്ന് പറഞ്ഞാൽ പറയട്ടെ ആ ഹൈവാറ് പറഞ്ഞാൽ കോൺവെസേഷൻ കേട്ടിട്ടുണ്ടോ കോൺവെസേഷൻ ആഹാ ഇപ്പൊ പിടികിട്ടില്ലേ എന്താ കോൺവെസേഷൻ എന്ന് പറഞ്ഞ വെരി ഗുഡ് എന്താ സംഭാഷണം എന്ന് പറഞ്ഞ സംഭാഷണം ആ ഒന്നിൽ കൂടുതൽ ആളുകള് സംസാരിക്കുക അതിനാണ് അതിനാണെന്ത് പറയുന്നത് സംഭാഷണം ഓക്കെ യെസ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ചെറിയ സംഭാഷണം നമ്മുടെയൊക്കെ സാധാരണ നമ്മുടെ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടാണ് എന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കൂ എന്താ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ എന്താ കാണുന്നത് ആ എന്താണ് ഉറക്കം പറയണം ആ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ ആരൊക്കെയാ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഏ ആ ഒരു കുട്ടിയുണ്ട് പിന്നെ ആ ആരാണ് ആ ഒരു വല്ലിപ്പ വല്ലിപ്പക്ക് എന്താണ് അറബിയിൽ പറയാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ എന്താ വല്ലിപ്പക്ക് ും വെരി ഗുഡ് എന്താണ് ജദ്ദുൻ ജദ്ൻസന്തും വെരി ഗുഡ് അപ്പം ഒരു കുട്ടിയും അതുപോടൊപ്പം തന്നെ ഒരു വല്യപ്പയും കാണുന്നുണ്ട് അല്ലേ ലിമയ ലിമ എന്തിനായിരിക്കും ആ കുട്ടി ഇങ്ങനെ തുള്ളിച്ചാട്ടി സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഇങ്ങനെ വരുന്നത് എന്തിനായിരിക്കും ആ നിങ്ങളൊന്ന് പറഞ്ഞു ഓരോരുത്തരും ഒന്ന് പറഞ്ഞു നോക്കൂ എന്തിനായിരിക്കും ആ കുട്ടി വരെ ഓടിച്ചാടി സന്തോഷത്തോടു കൂടി വരുന്നത് ആ ചിലപ്പോ എന്തായിരിക്കും ആ പരീക്ഷയിലേക്ക് നല്ല മാർക്ക് വാങ്ങി ജയിച്ച് വരുന്നവരവായിരിക്കും അല്ലേ അതായിരിക്കും ആ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ആ എന്തെങ്കിലും കളികളൊക്കെ കളിച്ച് ട്രോഫി നേടി വരുന്ന വരവായിരിക്കും എന്നാണ് അവൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ട്രോഫി കയ്യിൽ കാണണ്ടേ ആ കയ്യിൽ ഒന്നും കാണുന്നില്ല ഉണ്ടോ ഇല്ല പിന്നെ എന്തിനായിരിക്കും അവൻ ഇത്ര സന്തോഷത്തോടു കൂടെ ഓടി വരുന്നത് ആ എന്താ പറഞ്ഞത് മോള് അയവ എന്താണ് ആ ചിലപ്പോൾ അവർ വിരുന്ന് പോയതായിരിക്കും എന്നാണ് പറഞ്ഞത് ആ നമുക്ക് നോക്കാം എന്താണ് എന്ന് ഏ ഇല്ല അയിനെ വസലൽ വല്ലതു എവിടേക്കായിരിക്കും ആ കുട്ടി എത്തിയത് അത് ആരുടെ വീടായിരിക്കും ആരുടെ വീടാ ആ തറവാട്ത്ത് തറവാട് വീടാണെന്ന് അവൻ പറയുന്നത് താ ചിലപ്പോൾ തറവാട് വീടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് എവിടെ ആയിരിക്കാം ആ എവിടെയായിരിക്കും ഓ ഒന്ന് ഉഷാറായി പറയൂ നിങ്ങൾ ആ അവൻ്റെ ഉമ്മയുടെ വീടായിരിക്കും ആ നമുക്ക് നോക്കാം എന്താണ് ആ ഒരു സംഭവം എന്ന് നോക്കാം അല്ലേ പക്ഷേ നോക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നമുക്ക് നോക്കാം അല്ലേ അങ്ങനെ ഒരു പെരുന്നാൾ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചില്ലേ ആ പെരുന്നാളിലെടുക്കുന്ന വസ്ത്രത്തിനെക്കുറിച്ചും പെരുന്നാളിൻ്റെ ഒരു പാട്ടിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ ആ ഒരു പെരുന്നാൾ ദിവസത്തിൽ നമ്മളെ ഹാഷിർ മോനുണ്ടല്ലോ അവന് നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിങ്ങനെ വരുന്നുണ്ട് ഒരു വസ്ത്രം മാത്രമല്ല നല്ല പുതിയ ഒരു ഷൂവും അവൻ്റെ അടുത്തുണ്ട് നല്ല ഭംഗിയുള്ള ഷൂ നിങ്ങൾ കാണുന്നില്ലേ ചിത്രത്തിൽ ഈ ഓടി വരുന്ന ഈ കുഞ്ഞുമോനെ നമുക്ക് എന്ത് വിളിക്കാം ആ അവനെ ഹാഷിറ് എന്ന് നമുക്ക് വിളിക്കാം അല്ലേ അങ്ങനെ ആ പെരുന്നാൾ ദിവസത്തിൽ അവൻ പുതിയ വസ്ത്രങ്ങളും ഒക്കെ ഇട്ടിട്ട് അവൻ പള്ളിയിലേക്ക് പോയി എന്തിനായിരിക്കും അവൻ പള്ളിക്ക് പോയത് ആ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി അവൻ പള്ളിയിലേക്ക് പോയി നമ്മളൊക്കെ എന്താ ചെയ്യുക പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചൊക്കെ വന്നതിന് ശേഷം പെരുന്നാളിന് നമ്മൾ എന്ത് ചെയ്യും ആ ഭക്ഷണം കഴിക്കൂലേ വെരി ഗുഡ് പിന്നെ എന്താ നമ്മൾ ചെയ്യാം ഭക്ഷണം കഴിച്ചിട്ട് ആ പോകാനുള്ള സ്ഥലത്തേക്കൊക്കെ ഒക്കെ പോകും നമ്മൾ കുടുംബക്കാരുടെ വീട്ടിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും അല്ലെ പിന്നെ എന്താ നിങ്ങൾ ചെയ്യ പെരുന്നാൾ ദിവസം ആ ടൂറ് പോകാറുണ്ട് അല്ലെ വെരി ഗുഡ് പിന്നെയോ ആ വലിയ പെരുന്നാൾക്ക് എന്താ ചെയ്യ ആ ഉലഹിയ തറക്കാറുണ്ട് അല്ലെ വെരി ഗുഡ് പിന്നെയോ ആ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യും അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ നേരത്തെ അവൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹാഷിറുമോൻ എന്ത് ചെയ്തെന്നറിയോ നമ്മുടെ ഹാഷിറുമോൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ ആ അവനും അവൻ്റെ കുടുംബവും കൂടെ അവൻ്റെ വല്ലിപ്പയുടെ അടുത്തേക്ക് പോയി അവരുടെ ഉമ്മയുടെ വീട്ടിലുള്ള വല്ലിപ്പയുടെ അടുത്തേക്ക് അവൻ പോവുകയാണ് അവൻ ഒറ്റക്കാണോ പോകുന്നത് അല്ല അവൻ്റെ കൂടെ ആരുണ്ട് ആ അവൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെയുണ്ട് അവരുടെ ആ കുടുംബമെല്ലാം ഇവിടേക്കാണ് പോകുന്നത് ആ അവരുടെ വല്ലിപ്പേടെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ചിത്രത്തിൽ നമ്മളെ രണ്ട് ആരാണ് ആ ഒന്ന് ഹാഷിറാണ് അപ്പോൾ ഹാഷിറിനെ നോക്കി നിൽക്കുന്ന ആൾ ആരാണ് അവൻ്റെ ആ ജമാണ് വല്ലിപ്പയുമാണ് അല്ലേ ഓക്കേ അങ്ങനെയെങ്കിൽ നമ്മൾ പെരുന്നാൾ ദിവസം നമ്മൾ നമ്മളെ വല്ലിപ്പയുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും നമ്മൾ അവിടെ സംസാരിക്കുക എന്തൊക്കെ സംസാരിക്കും ആ ഒന്ന് ഉഷാറായി പറഞ്ഞേനെല്ലാവരും ആ നമ്മുടെ നമ്മളെ വീട്ടിലുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചും കുറിച്ചും നമ്മളെ ഡ്രസ്സിനെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ഇല്ലേ പെരുന്നാളിന് പള്ളിയിൽ പോയ കാര്യങ്ങളും ഖബറുകൾ സന്ദർശിക്കാൻ പോയ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറയും അല്ലേ അതുപോലെ നമ്മളെ ഹാഷർ മോനും അവൻ്റെ വല്ലിപ്പയും തമ്മിലുള്ള സംഭാഷണമാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ഓക്കെ റെഡിയാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്കൊരു നാല് വരി നമുക്കെടുക്കാം ഇൻഷാല്ല ബാക്കി അടുത്ത ക്ലാസ്സിലും നമുക്ക് എടുക്കാം അങ്ങനെയെങ്കിൽ ആദ്യത്തെ നാല് വരെ ഞാൻ വളരെ വൃത്തിയായിട്ട് ഞാൻ വായിച്ചു തരാം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ടെക്സ്റ്റ് പുസ്തകം മുന്നിൽ എടുത്തു വെച്ച് നന്നായി ശ്രദ്ധിച്ച് കൈവച്ച് എൻ്റെ കൂടെ മനസ്സിൽ നിങ്ങളും വായിക്കണം റെഡിയാണോ ഓക്കെ അങ്ങനെയെങ്കിൽ എല്ലാവരും ടെക്സ്റ്റ് പുസ്തകം എടുത്തോളൂ പേജ് നമ്പർ എത്ര എടുക്കേണ്ടേ നിങ്ങൾക്കറിയോ ആ പതിമൂന്നാമത്തെ പേജ് നമ്പർ ഓക്കെ തുറന്നു വെച്ചോ എല്ലാവരും യെസ് എന്താ ഹെഡിങ് നോക്കൂ നിങ്ങൾ ചുവപ്പ് നിറത്തിൽ എഴുതിയത് ഏറ്റവും മുകളിൽ കാണുന്നത് എന്താണ് ആ ഒന്ന് വായിക്കാൻ ശ്രമിക്കൂ യൂമുൽ ഒന്ന് വായിക്കൂ എല്ലാവരും യൗമുൽ ഓക്കെ ഇനി ഞാൻ ഇങ്ങനെ വായിച്ചു തരും നിങ്ങളതിനനുസരിച്ച് കഴിവച്ച് നിങ്ങളെ മനസ്സിൽ വായിച്ചിങ്ങനെ പോകണേ

സായിഹമ്മദില്ല ഇത്രയും മതി ഇന്ന് നമ്മൾക്ക് ബാക്കി നമുക്ക് ഇൻഷാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം എന്താ ഹാഷർ പറയുന്നത് ആ അവൻ ഓടി ചാടി വരികയാണ് അല്ലേ അവൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് അവൻ പെരുന്നാൾ ദിവസം ഇങ്ങനെ ഓടി വന്നിട്ട് അവൻ വെല്ലിപ്പയോട് പറയുകയാണ് അസ്സലാമു അലൈക്കും ഞാ ജീ ആ എൻ്റെ അസ്സലാമു അലൈക്കും നോക്കൂ നിങ്ങൾ ഈ ജദ്ദീ എന്ന പദം ആ ജദ്ദുൻ വല്ലിപ്പ ജീ എന്ന് പറഞ്ഞ അപ്പ എന്താ ആ എന്റെ വല്ലിപ്പ ഒരു പദത്തിന്റെ കൂടെ ഒരു ഇസ്മിൻ്റെ കൂടെ ഒരു നാമത്തിൻ്റെ കൂടെ യാ ചേർന്ന് വന്നാൽ ഒരു നാമത്തിന്റെ അവസാനത്തിൽ യാ ചേർന്നു വന്നാൽ എന്താ അർത്ഥം വരാന്നറിയോ എൻ്റെ എന്ന് അർത്ഥം വരും അങ്ങനെയെങ്കിൽ നോക്കൂ നിങ്ങൾ കിതാബുൻ എന്നാൽ പുസ്തകം എൻ്റെ പുസ്തകം എന്ന് നമ്മൾ നമ്മളെങ്ങനെ പറയാ എങ്ങനെ പറയാ കിതാബി ഓക്കെ കലമുൻ പേന എൻ്റെ പേന എന്ന് നമ്മളെങ്ങനെ പറയാ ആ എങ്ങനെ പറയാ കലമീ അല്ലേ അവസാനം എന്ത് ചേർക്കണം ചേർക്കണം അബുൻ ഉപ്പ എൻ്റെ ഉപ്പ എന്നെങ്ങനെ പറയാ ഉപ്പീന ആണോ ആ എന്താണ് അബുൻ ഉപ്പ അപ്പം എന്താ പറയുക അബീ എൻ്റെ ഉപ്പ അല്ലേ ഉമ്മുൻ ഉമ്മ അപ്പം എൻ്റെ ഉമ്മ എന്ന് നമ്മളെങ്ങനെ പറയാ ഉമ്മീ അല്ലേ ജദ്ദുൻ വല്ലിപ്പ എൻ്റെ വല്ലിപ്പ എന്ന് നമ്മളെങ്ങനെ പറയും ആ ഉറക്കെ ജദ്ദീ അല്ലേ അപ്പോൾ ഒരു വാക്കിൻ്റെ അവസാനത്തിൽ യാഗ് ചേർത്ത് കൊടുത്താൽ എന്താ അർത്ഥം വരിക എൻ്റെ എന്ന് അർത്ഥം വരും വെരി ഗുഡ് അപ്പം ഹാഷിർ വന്നിട്ട് സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും ഞാ ജദ്ദി ഓ മൈ ഡിയർ ഗ്രാൻഡ് പാ അലൈക്കും അല്ലേ വല്യപ്പയോട് സലാം പറഞ്ഞു എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്നറിയോക്കും മുബാറക് ഇതുക്കും മുബാറക് പെരുന്നാൾ ആശംസകൾ എന്ന് അവൻ വല്യപ്പയോട് പറഞ്ഞു അപ്പോൾ എന്താ ജദ് തിരിച്ചു പറഞ്ഞത് വാലയ്ക്കും അസ്സലാം അപ്പോൾ ജദ് സലാം അടക്കി അപ്പോൾ ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ നമ്മൾ സലാം അടക്കൽ എന്താണ് ആ നിർബന്ധമാണ് അങ്ങനെ വല്യപ്പയും സലാം പറഞ്ഞു എന്നിട്ട് എന്താ വല്യപ്പ പറഞ്ഞത് അള്ളാഹു താല സ്വീകരിക്കട്ടെ മിന്നാ വമിൻകും മിന്ന നമ്മിൽ നിന്നും വമിൻകും നിങ്ങളിൽ നിന്നും അപ്പോൾ വല്യപ്പ എന്താ പറഞ്ഞത് സലാം അടക്കിയിട്ട് പറയണ തക്കബൽ അള്ളാഹു മിന്നമിൻകും അള്ളാഹുത്താല നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹുത്താല ഈ ഒരു പ്രവർത്തനത്തെ സ്വീകരിക്കട്ടെ കാരണം പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ അതിമഹത്തായ ഒരു ദിവസമാണ് അതിശ്രേഷ്ഠമായ ഒരു ദിവസമാണ് നമുക്ക് വർഷത്തിൽ ആകെ എത്ര പെരുന്നാളാണുള്ളത് രണ്ട് പെരുന്നാൾ അല്ലേ അപ്പൊ ഈ രണ്ട് ആഘോഷങ്ങളുടെ ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളിൽപ്പെട്ട ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് ആയതിനാൽ ആ പെരുന്നാൾ ദിവസം നമ്മൾ ചെയ്യുന്ന നല്ല അമലുകളൊക്കെ അള്ളാഹുത്തൽ എന്തു ചെയ്യട്ടെ സ്വീകരിക്കട്ടെ എന്നാണ് ഇവിടെ വല്ലിപ്പ പറഞ്ഞത് ഓക്കെ വീണ്ടും ഹാഷർ പറയുകയാണ് കൈഫൽ എഴുതുമാക്കും വല്യപ്പയോട് ചോദിക്കുക ഹാഷർ കൈഫൽ എഴുതുമാക്കും ആ നിങ്ങളുടെ പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പെരുന്നാൾ മാക്കും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കൂടെയുള്ള പെരുന്നാൾ അഥവാ നിങ്ങളുടെ പെരുന്നാളൊക്കെ എങ്ങനെ പോകുന്നു എന്താ നിങ്ങളുടെ പെരുന്നാളിൻ്റെ അവസ്ഥ അപ്പോൾ അപ്പൊ ജദ്ദ പറയുകയാണത് ഏതും ആ മോനെ ഞങ്ങളത് ലോക്കൽ പെരുന്നാളൊന്നുമല്ല ഏതും വളരെയധികം സന്തോഷമാണ് പെരുന്നാൾ പെരുന്നാൾ എന്താണ് വളരെയധികം സന്തോഷത്തിലാണ് അല്ല അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് അള്ള അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു ഓക്കെ അങ്ങനെ നമ്മൾ ഹാഷിർ മോനും അവൻ്റെ കുടുംബവും എവിടെ എത്തി ആ അവൻ്റെ വല്ലിമ്മയുടെയും വല്യപ്പയുടെയും അടുത്തെത്തി അല്ലയോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവിടെ ആരൊക്കെയുണ്ട് അവരെന്തൊക്കെയാണ് അന്നത്തെ ദിവസം ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത പാഠഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാം അസലാമലേക്കും